ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കറ്റ് കാളീശ്വരം രാജ് ഭരണഘടനാ വിരുദ്ധ വിദഗ്ധൻ നമ്മോടൊപ്പം ഉണ്ട് അഡ്വക്കറ്റ് കാളീശ്വരം രാജ് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് അദ്ദേഹം ജയിലിൽ നിന്ന് ഭരിക്കും ആവശ്യമെങ്കിൽ എന്നാണ് ആത്രിശി മർലേന ആം ആദ്മി പാർട്ടിയുടെ വക്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇന്ന് അത് ശരിവെച്ചുകൊണ്ട് തന്നെ ജലവകുപ്പിൻ്റെ ഒരു ഉത്തരവിൽ ജയിലിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിരവധി മുൻ മുഖ്യമന്ത്രിമാർ ജെ അറസ്റ്റിലായിട്ടുണ്ട് ജയിലിലായിട്ടുണ്ട് അവരൊക്കെ തന്നെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടിട്ടുള്ളത് ഹേമന്ത് ശർമനാണല്ലോ അദ്ദേഹം രാജിവെച്ചിട്ടാണ് അറസ്റ്റ് വരിച്ചത് ാലും അരവിന്ദ്ജ്രിവാൾ അതിന് തയ്യാറില്ല അത് സാധിക്കുമോ എന്നുള്ളതാണ് ജയിലിൽ നിന്ന് ഭരിക്കാൻ ജയിലിൽ നിന്ന് ഭരിക്കുന്നതിന് ഈ പറഞ്ഞ വിധത്തിലുള്ള നിയമതടസ്സങ്ങളൊന്നുമില്ല അതായത് ഏതെങ്കിലും പാർലമെന്ററി നിയമമോ ഭരണഘടനയിലെ ഏതെങ്കിലും വ്യവസ്ഥയോ ഒരു മുഖ്യമന്ത്രി ഒരു കുറ്റാരോപിതനാണ് എന്നതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി പദവി ഒഴിയണമെന്ന് പറയുന്നില്ല ഇവിടെ ഈ ഒരു പ്രത്യേക നിയമത്തിന്റെ പ്രഭാവം കാരണം സി എം എൽ എ പോലുള്ള ഒരു ഡ്രാക്കോണിയൻ നിയമത്തിന്റെ പ്രഭാവം കാരണമാണ് ജാമ്യം ലഭിക്കാതെ ഇപ്പോൾ കസ്റ്റഡിയിൽ അദ്ദേഹം കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു നിയമമുണ്ട് എന്നത് പിന്നെ കൊണ്ട് ഇല്ലെങ്കിൽ ഈ രീതിയിൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് പ്രതിപക്ഷ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും ഇതുപോലുള്ളൊരു നിയമത്തിൽ കുരുക്കി കസ്റ്റഡിയിലെടുത്ത് രാജിവെക്കാൻ ഒരു അവസ്ഥ വരും അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് പ്രതിപക്ഷ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി അല്ലാതാക്കാൻ വേണമെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ ഈ ഏജൻസിയെ ഇ ഡി പോലുള്ളൊരു ഏജൻസിയെ അല്ലെങ്കിൽ മറ്റൊരു ഏജൻസിയെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിന് അവസ്ഥ വരും അതൊരിക്കലും ഭരണഘടനയോ ഇന്ത്യയിലെ നിയമങ്ങളോ വിവക്ഷിക്കുന്ന കാര്യമെല്ലാം അല്ലെങ്കിൽ ഭരണഘടനാപരമായി യാതൊരു തടസ്സവും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരുന്ന കാര്യത്തിലില്ല പക്ഷെ പ്രായോഗികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും പ്രയാസങ്ങളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അതൊരിക്കലും തന്നെ ഒരു നിയമ നിയമതടസ്സം എന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ട് കൂടാത്തതാണ് ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏത് സമയവും അദ്ദേഹത്തിന് പൂർണ്ണ വിവരങ്ങൾ കിട്ടിയിരിക്കണം ഇതിപ്പോ ജയിലിനകത്താകുമ്പോൾ അത് സാധ്യമല്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഭരണം നടത്തുമെന്ന് പറയുന്നത് അത് സംസ്ഥാന താല്പര്യമാണോ ശരിയാണ് അങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള രാഷ്ട്രീയമായ മറ്റ് വിഷയങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ ഒരു സാഹചര്യം ഇപ്പോൾ രോഗബാധിതനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിദേശത്ത് പോയാൽ നമ്മളൊക്കെ തന്നെയും സാധാരണഗതിയിൽ ഒഴിഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ഇൻഫർമേഷനാണ് കിട്ടുക എങ്ങനെയാണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹം അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെ അദ്ദേഹത്തെ സ്വാധീനിക്കില്ലേ അല്ല തീർച്ചയായിട്ടും ആ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ നിലയിൽ കോടതികൾ തന്നെയാണ് കാരണം ജയിലിൽ അദ്ദേഹം ആയിക്കഴിഞ്ഞാലും അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതാകുന്നില്ല മുഖ്യമന്ത്രി അദ്ദേഹം ആയിട്ടുള്ളത് ഒരു പ്രദേശത്തെ ഡൽഹി പോലൊരു സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇച്ഛയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തെ മാനിക്കാനുള്ള ബാധ്യത കോടതിക്കുണ്ട് ഇപ്പോ ഒരു ജയിലിലായ വ്യക്തിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ചികിത്സ നൽകേണ്ടതുണ്ട് ചികിത്സ നൽകാൻ അധികൃതർ വിസമ്മതിക്കുന്ന പക്ഷം പലപ്പോഴും കോടതികൾ ആ തരത്തിലുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കാറുണ്ട് പലപ്പോഴും ചിലപ്പോൾ കോടതികൾ അത് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം കോടതികൾക്കുണ്ട് ആ സമാനമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ജയിലിൽ ഇരുന്ന് ഭരിക്കാനുള്ള സംവിധാനങ്ങൾ അത് വലിയ സംവിധാനങ്ങൾ ആവശ്യമില്ല താങ്കൾ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാനും അതുപോലെ തിരിച്ച് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് മന്ത്രിസഭയിലായാലും ജനങ്ങൾക്കായാലും നൽകുവാനുമുള്ള ഒരു മുഖ്യമന്ത്രിക്കുള്ള വിനിമയ സംബന്ധമായ അധികാരങ്ങളും അവകാശങ്ങളും അദ്ദേഹത്തിന് വകവെച്ചു കൊടുത്തുകൊണ്ട് ഉത്തരവിടേണ്ടത് കൂടി കോടതിയുടെ ധർമ്മമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള സാഹചര്യം ഉണ്ടാകും മിക്കവാറും ഈ കേസിന്റെ വസ്തുതകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ കാലം ജയിലിൽ നിലനിൽക്കാനുള്ള അല്ലെങ്കിൽ ജയിലിലാകാനുള്ള കഴിയാനുള്ള സാധ്യത പോലും ഞാൻ കാണുന്നില്ല വളരെ ദുർബലമായ അടിസ്ഥാനപരമായി കാമ്പില്ലാത്ത ആരോപണമാണ് തെളിവില്ലാത്ത രീതിയിലുള്ള ആരോപണമാണ് മറിച്ച് തെളിവുകൾ പ്രബലമായി നിലനിൽക്കുന്ന വിധത്തിലുള്ള ആരോപണമാണ് ശ്രീ കെജ്രിവാളിനെതിരെ ഉന്നയിക്കപ്പെട്ടില്ല പക്ഷെ അതൊന്നും അല്ലല്ലോ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് ഇപ്പോ മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രി എനിക്ക് എട്ടു മാസമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചപ്പോൾ നമുക്കൊക്കെ ഒരു ഞെട്ടലായിരുന്നു ഒരു ആൾ ഒരു രാഷ്ട്രീയ നേതാവ് മന്ത്രി ഉപമുഖ്യമന്ത്രി എട്ടു മാസം ജയിലിൽ കിടക്കുമെന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കുന്നു നമുക്ക് ഒരു വർഷം അദ്ദേഹം പിന്നിട്ടിരിക്കുന്നു കഴിഞ്ഞ ഹോളിക്ക് മുമ്പാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അരവിന്ദ് കെജ്രിവാളും അതേ മണി ട്രെയിലിൻ്റെ പശ്ചാത്തലത്തിലാണ് സോ കോൾഡ് മണി ട്രെയിലിൻ്റെ പശ്ചാത്തലത്തിലാണിപ്പോൾ ജയിലിൽ പോയിരിക്കുന്നത് മാത്രമല്ല വെറും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം വരെ കേജ്രിവാളി ളിനെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ് ബി ജെ പി സർക്കാരിൻ്റെ ലക്ഷ്യമെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് ഇവിടെ സാർ ഞാൻ താങ്കൾക്ക് പ്രിയപ്പെട്ട വിഷയത്തിലേക്ക് വരാം ഭരണഘടനാ ബെഞ്ചിലൊക്കെ വാദിക്കുന്ന ആളാണല്ലോ താങ്കൾ നമുക്ക് ഈ പി എം എൽ എ നിയമത്തിൽ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഭേദഗതി അത് സംബന്ധിച്ച് കണ്ടെയ്നറിൻ്റെ വിധിന്യായം ഇപ്പോൾ അക്കാര്യത്തിൽ റിവ്യൂ ചെയ്യുന്നു എന്ന് പറയുന്നു ആ റിവ്യൂ ചെയ്യണമെന്ന ആവശ്യത്തിന് ഒരു ശബ്ദം കൂടിയിട്ടുണ്ടോ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റോടു കൂടി തീർച്ചയായിട്ടും ഇന്ത്യയുടെ നിയമചരിത്രം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തന്നെയാണ് പലപ്പോഴും ബാഹ്യ തലങ്ങളിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന അലയൊളികൾ കോടതി മുറികളിലും വിധിന്യായങ്ങളിലും പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട് അഡ്വക്കറ്റ് കാളീശ്വരം രാജാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിലേക്ക് തിരികെ വരാം ഇ ഡി കസ്റ്റഡിയിൽ ഭരണം തുടരുകയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ